नमस्ते वेदास हिंदी ऑनलाइन क्लास ऐवर्म स्वागत कुटे नाम कई क्लास संयुक्त अक्षर संयुक्त व्यंजन कुछ पढ़ु ई क्लास नाम हिंदी गिनती अदाय मलया एण पढ़ी पे हिंदी पर गिनती अवरुद्व वर गिनती अ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാം പഠിക്കാം അത് കഴിഞ്ഞിട്ടുള്ള അക്കങ്ങളെ ഹിന്ദിയിൽ എന്താണ് പറയണമെന്നും നിങ്ങൾക്ക് ഏവർക്കും പഠിക്കാം പക്ഷേ പ്രധാനമായി 1 തൊട്ട് 20 വരെയുള്ള അക്കങ്ങൾ നിങ്ങൾ ഹിന്ദിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം അപ്പോൾ ബോർഡിലേക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ ആദ്യത്തെ വാക്ക് എന്താണ് ബോർഡിൽ കാണിച്ചിരിക്കുന്ന ആദ്യത്തെ വാക്ക് എന്താണ് ഏക് എങ്ങനെയാണ് ഏക് ഏക് അപ്പോൾ എന്തായിരിക്കും ഒന്നിന്റെ ഹിന്ദി വാക്കാണ് ഏക് വ്യക്തമാണോ ഒന്നിന്റെ ഹിന്ദി വാക്ക് എന്താണ് ഏക് അടുത്തത് ദോ ദോ രണ്ടിന്റെ ഹിന്ദി വാക്ക് അല്ലെങ്കിൽ 2 ഹിന്ദി വാക്ക് എന്താണ് ദോ വ്യക്തമാണോ അടുത്തത് മൂന്ന് മൂന്നിന്റെ ഹിന്ദി വാക്ക് എന്താണ് എഴുതിയേക്കുന്നത് ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ ഏവരും ആ എന്താണ് അതുതന്നെ തീൻ എന്താണ് തീൻ നിങ്ങൾ കുട്ടികളും ഏവരും എൻ്റെ ഒപ്പം വായിക്കണം എങ്ങനെയാണ് തീൻ അപ്പോൾ വ്യക്തമായോ എന്തിൻ്റെയാണ് മൂന്നിൻ്റെ ഹിന്ദി വാക്ക് എന്താണ് തീൻ അടുത്തത് ചാർ ചാർ അതായത് നാലിൻ്റെ ഹിന്ദി വാക്ക് എന്താണ് ചാർ അടുത്തത് പാഞ്ച് പാഞ്ച് അഞ്ചിൻ്റെ ഹിന്ദി വാക്ക് എന്താണ് പാഞ്ച് അടുത്തത് ഛഹ് ഛഹ് ആറിൻ്റെ ഹിന്ദി വാക്കാണ് ഛഹ് നിങ്ങൾ എൻ്റെ കൂടെ ഒപ്പം വായിക്കണം ഇത് എൻ്റെ കൂടെ തന്നെ നിങ്ങൾ വായിച്ചു നോക്കണം അടുത്ത വാക്കൊന്ന് വായിച്ചു നോക്കി എന്താണ് ഛഹ് ആറ് നമ്മൾ വായിച്ചു അതിൻ്റെ അടുത്ത് സാത്ത് എന്താണ് സാത്ത് കുട്ടികളെ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ തന്നെ പറഞ്ഞു നോക്കണം അടുത്തൊന്ന് വായിച്ചു നോക്കി എന്താണ് സാത്ത് സാത്ത് അതായത് ഏഴിൻ്റെ ഹിന്ദി വാക്കാണ് സാത്ത് അടുത്തത് വായിച്ചു നോക്കിയേ എന്തായിരിക്കും അതെ ആട്ട് ആട്ട് അതായത് എട്ടിൻ്റെ ഹിന്ദി വാക്കാണ് ആട്ട് ആ എഴുതിയേക്കുന്ന ഹിന്ദി വാക്കിനോടൊപ്പം നിങ്ങൾക്ക് ഗിൻതിയും അതായത് നമ്പറുകൾ സൈഡിൽ തന്നേക്കുന്നത് ഏതിൻ്റെ ഹിന്ദി വാക്കാണെന്ന് ഏത് നമ്പറിൻ്റെ ഹിന്ദി വാക്കാണ് അതായത് ഒന്നിൻ്റെ ഹിന്ദി എന്താണ് രണ്ടിൻ്റെ ഹിന്ദി എന്താണ് എന്നറിഞ്ഞിരിക്കാനാണ് അപടം അങ്ങനെ തന്നേക്കുന്നത് അപ്പോൾ അടുത്തതെന്താണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ആ നമ്പർ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമാവും ആവില്ലേ അപ്പം നമ്മൾ ഇതുവരെ നോക്കിയത് എന്തുവരെയാണ് ആട്ട് വരെ നോക്കി അടുത്തത് നോക്കിയേ എന്താണ് വായിച്ചേ ആ വാക്ക് നോ ഇതാണ് നോ അപ്പോൾ എന്തിൻ്റെ ഹിന്ദിയാണ് 9 അല്ലെങ്കിൽ 9 എന്ന് പറഞ്ഞ് അക്കം അല്ലെങ്കിൽ നമ്പറിൻ്റെ ഹിന്ദിയാണ് നോ അടുത്തത് ദസ് ദസ് എങ്ങനെയാണ് ദസ് ആക്കം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്തിൻ്റെ ഹിന്ദിയാണെന്ന് അതെ 10 ഹിന്ദിയാണ് ദസ് അടുത്തത് ഗ്യാരഹ് ഗ്യാരഹ് അതായത് ഗായൻ്റെ പകുതി ഗ്യ പൂർണ്ണമായി അപ്പോൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് സംയുക്ത് അക്ഷർ ഗ്യാരഹ് അതായത് 11 ഹിന്ദിയാണ് ഗ്യാരഹ് അടുത്തത് ബാരഹ് എങ്ങനെയാണ് ബാരഹ് 12 ഹിന്ദി വാക്കാണ് ബാരഹ് അടുത്തത് തേരഹ് തേരഹ് 13 ഹിന്ദി വാക്കാണ് തേരഹ് അടുത്തത് ചൗദഹ് എങ്ങനെയാണ് ചൗദഹ് അതായത് 14 ഹിന്ദി വാക്ക് അടുത്തത് പന്ത്രഹ് പന്ത്രഹ് അതായത് നായൻ്റെ പകുതി ദായുണ്ട് താഴെ ഒരു ചെറിയ ദായൻ്റെ താഴെ ഒരു ചെറിയ വരയുണ്ട് അത് റായിനെയാണ് കാണിച്ചത് അങ്ങനെയാണ് പന്ത്രഹ വ്യക്തമാണോ അതായത് 15 ഹിന്ദി വാക്കാണ് പന്ത്രഹ അടുത്തത് സോലഹ എന്താണ് സോലഹ അതായത് എന്തിൻ്റെ ആയിരിക്കും അക്കം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് 16 എന്തിൻ്റെയാണ് 16 ഹിന്ദി വാക്കാണ് സോലഹ അടുത്തത് സത്രഹ സത്രഹ ത്ര കണ്ടോ അപ്പോൾ നമുക്ക് സംയുക്ത് വ്യഞ്ജൻ മനസ്സിലായില്ലേ സംയുക്ത് വ്യഞ്ജനല്ലേ അവിടെ ഉപയോഗിച്ചേക്കുന്നത് ത്ര സത്രഹ അപ്പോൾ വ്യക്തമായില്ലേ ഇങ്ങനെയാണ് 17 ഹിന്ദി വാക്കാണ് സത്രഹ അടുത്തത് അട്ടാറഹ അട്ടാറഹ
എന്തിനാണ്? പതിനെട്ടിൻ്റെ ഹിന്ദിയാണ് അട്ടാർഹ. അടുത്തത് ഉന്നീസ്, ഉന്നീസ്, നീ സ ഉന്നീസ്, സയുക്ത് അക്ഷർ ആണ് അവിടെ വന്നേക്കുന്നത്. നായൻ്റെ പകുതിയും ന പൂർണ്ണമായിട്ടും എടുത്ത് ന ആക്കി ഉന്നീസ്, ഉന്നീസ്. പത്തൊമ്പതിൻ്റെ ഹിന്ദി വാക്കാണ് ഉന്നീസ്. അവസാനമായി ബീസ്, എന്താണ് ബീസ്? അതായത് ഇരുപതിൻ്റെ ഹിന്ദി വാക്കാണ് ബീസ്. അപ്പം ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും വ്യക്തമായോ? നിങ്ങളിത് ഒരു ബുക്കിൽ എഴുതിയെടുക്കുക, എന്നിട്ട് എഴുതി പഠിക്കുക. ഒന്ന് തൊട്ട് ഇരുപത് വരെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേണ്ട അക്കങ്ങളാണ്. അപ്പം ഒന്ന് തൊട്ട് ഇരുപത് വരെ ഹിന്ദിയിൽ കറക്റ്റായിട്ട് വൃത്തിയായിട്ട് എഴുതി പഠിക്കുക. ക്ലിയർ ആയോ? അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം. നന്ദി.